മുത്തശ്ശാ, സുഭദ്ര ചേട്ടിക്ക് നൊസത്രി കൂടിയിട്ടുണ്ടെന്നാ തോന്നണ. പാട്ടും ചെരിയൊക്കെ കേട്ടെ. ശരിയാ മുത്തശ്ശ. ആരാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തിരിക്കാൻ? ഇതുപോലെ കണരയിലിരുന്ന് ചുമക്കേണ്ട പുതിയ അവൻ ആരടി? നായരുടെ പട്ടാളക്കോട്ടയ്ക്ക് മുൻകൂർ ബുക്കിംഗ്. ഉണ്ണിക്ക് ദാഹിച്ച് ചാകണം. ഒന്നാം തീയതി ഈ ഒന്നാം തീയതിയിലെ വരൾച്ച കരിദിനമായിട്ട് ആചരിച്ചാലോ തമ്പുരാനെ? നമുക്ക് അല്ലല്ലോ അങ്ങനെ. 10 രൂപ കൂട്ടി പറഞ്ഞ കുപ്പി അപ്പ കണ്ടവര്. ലൊക്കേഷൻ മാനേജർ രമണൻ പട്ടാമ്പിക്ക് അറിയാം. ഈ വള്ളവനാട്ടിൽ എവിടെ ഉണ്ടെങ്കിലും അവനൊരു പുള്ളു വെക്കും. പക്ഷെ വടി വെക്കുന്നിടത്ത് അവൻ കൊട വെക്കത്തില്ലോ. കേട്ടോ, കാടായ കാടും മേടായ മേടും ഞാൻ ആ പറങ്കിപ്പാപ്പിനെ തപ്പിയതാ. രക്ഷയില്ല. നിലന്തല്ലി ശാന്തയുടെ പാണ്ടിച്ചാരായത്തിന്റെ കച്ചോടം കൂട്ടാൻ കരിപ്പെട്ടി ചാത്തു പാപ്പിയുടെ വാറ്റ ഒറ്റി. എന്നാലും ഞാൻ പറഞ്ഞു എന്താരാനെ? കളരിയിൽ ഇനി സേവയില്ല എന്ന് ഞാൻ മാലിനിക്ക് വാക്ക് കൊടുത്തു. നമുക്കേ ആ കൊടക്കണവീരി നടിക്കാം. അച്ഛനും നല്ല പായലും കിട്ടും. എന്റെ ഒരു തലവിധി. പ്രതിമരുന്നിന് മോര് കേമാണത്രേ. കെട്ടിറങ്ങി തലയൊന്ന് നേരെ നിന്നാലല്ലേ വായും കയ്യും തമ്മിൽ അടുക്കൂ. എടി, വേഷം കെട്ടി അരങ്ങത്ത് നിറഞ്ഞാടുമ്പോ വാഴ്ത്തിയിട്ടുണ്ട് കലാകേരളം. തിരുവാങ്കുള്ള ലീലാകൃഷ്ണന്റെ തലയെടുപ്പ്. ഇപ്പൊ എന്റെ തലയ്ക്ക് എന്താ കുഴപ്പമണി? ലീലേട്ട, കളരി പോലും സേവ കഴിഞ്ഞേ ക്ലാസ് എടുക്കുള്ളൂ എന്നുള്ള ആക്ഷേപം കേൾക്കണതേ ഞാന്. കഥകളി ഒരു ശ്രേഷ്ഠ കല തന്നെയാണ്. അതിന്റെ ഉപാസകർക്കും ഉണ്ടാവണം സദ്ഗുണങ്ങളുടെ ശീലശുദ്ധി. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ശീലക്കേട്. എടി, സോമരസവാനിയായ സാക്ഷാൽ പരമശിവനാണ് സകല കലകളുടെയും നാഥൻ. കലാകാരനൊരല്പം മോന്താൻ ലൈസൻസ് ഉള്ളതാ. ഓടെ കിടക്കാനും വാള് വെക്കാനും സർക്കാർ ടാക്സ് ഏർപ്പെടുത്തണെന്ന് പ്രാർത്ഥിക്കാം. തമാശ തമാശ. അവന് എന്റെ മുറച്ചെറുക്കനാന്നറിയാലോ, ചവിട്ടി കൂട്ടി നിന്നെ. പിന്നെ അവന് മീനാക്ഷിയോട് കട്ട പ്രേമാടി. അവര് നല്ല ഫ്രണ്ട്സാ, നീ എന്റെ നല്ല ഫ്രണ്ടും. നമുക്കിങ്ങനെ പാറിപ്പറന്ന് പൂമ്പാറ്റകളെ പോലെ കൂട്ടുകൂടി നടക്കുമ്പോള സുഖം മതി. അൺകണ്ടീഷണൽ ലവ്. ഓ, ഒരു എക്സ് ബോയ് ആറ്റിറ്റ്യൂഡ് അല്ലേടി. കണ്ടില്ലയോ ബാലി.
നീ എന്നെ കണ്ടില്ലയോ ബാലേ. സുഭദ്രയുടെ ആട്ടവിളക്ക് താടി തിമിർക്കാൻ രഘുരാമന്റെ കയ്യിൽ പദം എന്തുണ്ട് ബാക്കി? ഊഴം രണ്ടാമതെങ്കിലും ആട്ടപ്പെരുമയ്ക്ക് കീചകവധമാണ് ശീലം. ഹരിണാക്ഷി ജന മൗലി മണേ ഹരിണാക്ഷി ജന മൗലി മാരത്തെ പിടിച്ച് പട്ടി അടിച്ചോടും. അയ്യോ അല്ലേ, നനയ്ക്കല്ലേ
എന്താ ലീലേട്ടാ? ഏതൊരു ജുബ്ബയുടെ പോക്കറ്റിൽ കാശുണ്ടായിരുന്നു. മാലു, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, അലക്കാൻ എടുക്കുന്ന തുണിയുടെ പോക്കറ്റിൽ കാശുണ്ടാകും, സൂക്ഷിക്കണമെന്ന്. എത്ര രൂപയുണ്ടായിരുന്നു ലീലേട്ടാ? 500 എന്റെ ഓർമ്മ. കൃത്യം 500? അല്ല, പിന്നെ കുറച്ച് ചില്ലറ കൂടെ ഉണ്ടായിരുന്നു. അല്ല, ഇതാണോ ലീലേട്ടാ? അതെ അതെ, ഇതാ രാവിലെ കലാമണ്ഡലത്തിൽ പോകാനുള്ളതാ. ഇങ്ങോട്ട്. 5000 അടയ്ക്കാൻ പറയാ. അടങ്കിൽ വിറ്റേണ്ട നയ്യാ പൈസ എനിക്ക് തന്നിട്ടില്ലയാലോ. നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും കണക്ക് പറയുമ്പോ എനിക്ക് ലോകത്തു തന്നെ പോയാ മതി. തൽക്കാലം എങ്ങോട്ടും പോണ്ട, കലാമണ്ഡലത്തിലേക്ക് ചെല്ല്. കൊണ്ടുപോ. എന്റെ ചെറിയമ്പ്രാട്ടിയെ, ഈ ആണുങ്ങളുടെ കള്ളത്തിനൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഈ 500 വാഴക്കുല വാങ്ങിച്ച കുഞ്ഞാലിക്ക തൊടി വെച്ചിപ്പ തന്നതാ. കൈയ്യ് കാശില്ലാതെ വരുമ്പോ എപ്പോഴെന്തെങ്കിലും ഉപായം കൊണ്ട് വരും. നിന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പാവം, കാശില്ലഞ്ഞിട്ടല്ലേ. കാലം പ്രിയതര മധുകാലം. മതി, തുടക്കം കലക്കി. ഈ മനസ്സിങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്. പ്രേമമാണെങ്കിലും കവിതയാണെങ്കിലും. നീ ഇങ്ങനെ പിശുക്കില്ലാണ്ട് തരുന്ന ഈ സ്നേഹം നിലയ്ക്കുന്ന അന്ന് തീരും എന്റെ കലയും കവിതയും. പരീക്ഷകള് മാറമ്പള്ളി സുഭദ്രയുടെ ഒളിസേവരുടെ കഥകൾ ഉണ്ടാക്കി രസിക്കുക. കൊറേ സദാചാര കമ്മിറ്റിക്കാർ അയമ്മയ്ക്കൊരു വേളി കഴിച്ചാ തീരും. എന്നാ ഈ കുന്നായ്മക്കാരുടെ വായ മൂടുവോ? ഒന്നുമില്ല കുട്ടികളെ, ആ വെള്ളക്കടവിലെ ചീട്ട് സഭക്കാരെ പറഞ്ഞതാ. ഈ നാട്ടുകാർക്ക് ഇത് എന്തിന്റെ കേടാ? വഴിയും പുലയാട്ടും കൊണ്ട് ആ പാവത്തിനെ ഭ്രാന്തിയാക്കിയിട്ടും തീർന്നില്ല ഈ സ്മാർത്ഥ വിചാരണ. കുറച്ചു ദിവസമായിട്ട് വിചാരിക്കണം ഒന്ന് അത്രയിടം വരെ പോയി എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു പോരാന്ന്. ഒന്ന് പോവാ ഹരി. പോണം. ഓർമ്മിക്കാൻ സുഖമുള്ളതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പ്രാണൻ വെടിയുന്ന നേരത്ത് എന്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ കഴിയാതെ പോയത്. ജീവിതം കൊതിപ്പിച്ച പുരുഷനെ പാടേ തഴഞ്ഞതും പ്രായശ്ചിത്തമില്ലാത്ത ശാപതാപം. അസ്ഥാനത്തെ വേദാന്ത പാഠം മടിപ്പിച്ചോ നിങ്ങളെ? ഇല്ല, സുഭദ്രേച്ച കേട്ടിരിക്കുന്ന പാഠം ഒരു അനുഭവമല്ലേ. മുത്തശ്ശന്റെ സപ്തതി ആഘോഷത്തിന്റെ ക്ഷണനത്തിന് ആരും വരില്ലേച്ച സങ്കട ആഘോഷിച്ചിട്ടേക്ക്. സംസർഗദോഷത്തിന്റെ സ്മാർത്ത ഭ്രഷ്ടിൽ സന്തുബന്ധുക്കൾ എന്നേ എന്നെ കൈവിട്ടു പോയി. അവകാശങ്ങളുടെ ഔദാര്യങ്ങൾക്ക് കൈനീട്ടി നിൽക്കാറുമില്ല. ദയാപരനായ വല്യമ്മാമയുടെ കാരുണ്യത്തിൽ ജീവിച്ചു നേടിയവരുടെ പ്രാർത്ഥനയ്ക്കൊപ്പം സുഭദ്ര ഒരു മംഗളപത്രം ഏൽപ്പിച്ചതായി പറയാം. ദനദോ 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 ദനദോ
കലോത്സവത്തിൽ മത്സര ഇനങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടി രാഹുൽ ലീലാകൃഷ്ണനും എ ആർ മീനാക്ഷിയും വിജയകിരീടം ചൂടിയിരിക്കുന്നു. എന്തായാലും ജയിക്കുന്നവരുടെ കൂട്ടത്തിലെല്ലാവരും. ഓഹോ, അപ്പോ അസുഖം അസൂയ തന്നെ. കം ഓൺ ബേബി, ഞാനില്ലേ നിനക്ക്. നീ എന്നെ ടീച്ചർ പോവോ? ഞാൻ ആർക്കും വിശദീകരണമൊന്നും കൊടുക്കാൻ നിന്നില്ല. കാണെ കാണെ നിന്നെ പഴിക്കുന്നത് കേൾക്കുമ്പോഴാ എന്നെ പഴിച്ചോട്ടെ, എല്ലാവരും എന്നെ വെറുത്തോട്ടെ, പക്ഷെ എനിക്ക് ഒരപേക്ഷയുണ്ട്. തമ്പുരാക്കുട്ടിയുടെ കളിക്കൂട്ടത്തിലെ ഒരു തമാശയാണ് ഈ ബന്ധുവെങ്കിൽ ഒരുപാട് മോഹിപ്പിക്കരുത് എന്നെ. മീനാക്ഷി, സങ്കട വർത്തമാനങ്ങൾ പറഞ്ഞ് വിഷമിക്കാനല്ല നമ്മൾ കാണുന്നേ. എന്തു വേണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരുമിച്ചൊന്ന് കാണണമെന്ന് കരുതിയിരുന്നു ഞാൻ. നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞാൽ ഞാനാ. ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ നമ്മുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തിരുന്നു നമ്മൾ. രാഹുൽ, അച്ഛനമ്മമാർ നിശ്ചയിച്ച നമ്മുടെ ജീവിതത്തിലേക്ക് മീനാക്ഷിയുടെ കണ്ണീർ വെട്ടി നീ വരരുത്. വിഷമിക്കരുത് നീ. എനിക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് മീനാക്ഷിയോടാണ്. ഒരനുജത്തിയോടുള്ള വാത്സല്യം അല്ലാതെ എനിക്ക് നിന്നോടൊന്നും ആവില്ല അഞ്ജലി. എന്റെ ആത്മാവ് തേടുന്ന പുനർജനി തീരത്ത് ഇഹപര ശാപതാപമില്ലാത്തൊരു ജന്മം യാചിക്കുകയാണ് ഞാൻ. സ്ത്രീജന്മത്തിന്റെ കർമ്മകാന്ഡം കടന്ന് ത്രാണനമില്ലാത്തൊരു ആത്മാവിന് വൈതരണി കടന്നൊരു മോക്ഷമല്ല, പ്രേമസായൂജ്യമേകണം. ജപതാപത്തിന്റെ യോഗശക്തിക്ക് വിധിയില്ലാത്ത പെണ്ണിന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആരാത്? ഞാനാ, രഘുരാമൻ. എന്തിനു വന്നു നീ? സുഭദ്ര, നിന്റെ അറവാതിൽ പടിക്കലെത്താൻ ഇരുളോളം കാക്കാൻ കഴിയുന്നില്ല എനിക്ക്. പോയരാവിന്റെ കേളി ഭ്രമം കൊണ്ട് കാത്തു നിൽക്കണ്ട രഘുരാമ. നീ ചമയബിംബത്തോട് എനിക്ക് തോന്നിയൊരു ആസക്തിക്കപ്പുറം നിന്നെ ഞാൻ മോഹിച്ചിട്ടില്ല.
ചുറ്റുമറുക്കുന്ന കളിയരങ്ങത്ത് തിരശീല കൊണ്ട് വിരാമമിടും പോലെ നിന്നെ മറക്കാനാവുന്നില്ല സുഭദ്ര. ആട്ടപ്പെരുമ കൊണ്ട് കേളി ഗ്രഹങ്ങളുടെ അറവാതിൽ തുറന്ന് കിട്ടട്ടെ രഘുരാമന്. അല്ലേലും അതിബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് പറയണ പോലെയാ ചീലപ്പോ നിന്റെ അപ്പം നമ്പുരാന്റെ കാര്യം. നിങ്ങൾ തമ്മിൽ തല്ലുടണ്ട എന്റെ ലീലേട്ടാ, നമ്മടെ മടി കടന്നു വളർന്ന കുട്ടിയല്ലേ മൈഥിലി. ആ കുറുമ്പും വാശി അറിയുന്ന നമ്മൾ ഈ കാരണവന്മാര് ഈ ഹരിയെ പോലെ ഒരുത്തിന് ആ കുട്ടിയെ നട തള്ളുന്ന സങ്കടണ്ടെന്റെ ലീലേട്ടാ. സ്ത്രീധനം ലാഭിക്കാനും അരുന്ധതിയോപ്പളുടെ സ്വത്തോഹരി തട്ടാനും മൈഥിലിക്ക് ധർമ്മ കല്യാണം നടത്തണമെന്ന് അത്രേ പുറത്ത് സംസാരം. അതങ്ങനെയല്ലേ വരൂ. ഞാൻ സിനിമയ്ക്ക് പോവാ. സമ്മതിച്ച പൈസ അച്ഛനല്ലേ. ഇന്ന് നീ സിനിമയ്ക്ക് പോണ്ട. ഞാൻ സിനിമയ്ക്ക് പോവും. ഒരുപാട് വൈകരുത് കേട്ടാ. ഇവിടെ എല്ലാരും അമ്പലത്തിലാ. ആ ശരി, ഞാൻ വിളിക്കാം. അവരൊക്കെ എത്താറായി, എനിക്ക് വേഗം പോണം. അഞ്ജലി, എന്ത് പറ്റി വിഷയം? അമ്മ വിളിച്ചിരുന്നു, അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാ, മോർണിംഗ് ഫ്ലൈറ്റിന് പോവാ. ഞാൻ പോണം, കാണാണ്ട് പോവാൻ തോന്നിയില്ല. അച്ഛൻ ഡിസ്ചാർജ് ആയാ പിറ്റേന്ന് ഞാനിങ്ങ് പറക്കും. കാണാണ്ടാവുമ്പോ മറക്കുമോ നീ എന്നെ? പുരുഷാർത്ഥ കാമനകളുടെ പാദതാണ്ഡനങ്ങൾക്ക് സ്ത്രീത്വം അടിമയല്ല. അർദ്ധനാരീശ്വരം അർത്ഥപൂർണമെങ്കിൽ എന്റെ വർഗത്തിന്റെ കാമനകൾക്ക് അതിരളവുകൾ എന്തിന്? മൗനം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സുഭദ്ര വിഘ്നം. രഘുരാമ പിന്നെയും വന്നു, നീ കടന്നുപോ. സുഭദ്ര, സുഭദ്ര. മനസ്സിൽ ആ പഴയ സുഭദ്രയുണ്ട്. പോവാ ഞാൻ. Thank you.
സുഭദ്രയേക്കാൾ സുന്ദരിയാണ്. തളിരുപോലൊരു പെൺകിടാവ്. നിന്നിൽ സുഭദ്രയുണ്ട്, മാറമ്പള്ളി മേടയിലെ രതി രാക്ഷസി. ഒരു രാത്രിയുടെ ഇരുളളവിൽ പെയ്ത് തീരാത്തവൾ സുഭദ്ര. നിന്നെ ഞാൻ വേൽക്കട്ടെ. നിർത്ത്, അമ്മാത്ത മേട തേവിടിച്ച പുരയല്ല, ഞാൻ സുഭദ്രയുമല്ല. എന്റെ ഹരിയെ കാത്ത് തപസ്സിരിക്കുന്നവളാണ് ഞാൻ. കളിയരംഗത്തെ ആട്ടവിളക്കത്ത് കണ്ടതിന്റെ മുഖച്ഛന്ദം മറക്കാൻ കഴിയില്ല എനിക്ക്. കളിക്കൂട്ടങ്ങളിൽ, ഇടനാഴികളിൽ, കുളപ്പടവുകളിൽ നിന്നെ കണ്ട് മോഹിച്ചവനാണ് രഘുരാമൻ. കുലമഹിമ മറന്ന പിഴച്ച തമ്പുരാന്റെ കന്യാദാനം സഹിച്ചില്ല എനിക്ക്. യുദ്ധഭൂമിയിലും കളിക്കളത്തിലും രക്തത്തിൽ ശാസ്ത്രവീര്യമുള്ളവനെ ജയമുള്ളൂ. അവൻ നിന്റെ ഹരിശങ്കരൻ, എന്റെ കരുനീക്കങ്ങളിൽ തോറ്റുപോയവൻ. ഇനി വരില്ല, ഇനി വരില്ല മൈഥിലി. നിന്നെ തേടി അവൻ വരില്ല. ആദ്യം ഇവൻ ആരാണെന്ന് നിങ്ങൾ അറിയണം തമ്പുരാൻ. തമ്പുരാൻ, ഇവന് ഭ്രാന്താണ് തമ്പുരാൻ. അകത്തള നിരങ്ങിയും കോലോത്ത പെണ്ണുങ്ങളെ വശീകരിച്ചും ഈ തറവാട് തന്നെ കുളം തോണ്ടിയിട്ടും ഈ മുറ്റത്ത് വന്ന് ഞെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ല തമ്പുരാൻ. കോലോത്തെ ചോറിന്റെ കൂടെല്ലാം എനിക്കറിയാം. നീ എന്റെ മകന് വിരിച്ച വലയിൽ അവൻ വീട് കിട്ടിയതിന്റെ വെറിയാണ്. തമ്പുരാനെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ മകനെ പടിയടച്ചിറക്കി വിടുമ്പോ ഞാൻ നിരീച്ചു. ഒരിക്കലീ പടിക്കൽ വന്ന് നിവർന്നു നിന്ന് സത്യം ഈ മുഖത്തു നോക്കി വിളിച്ചു പറയണമെന്ന്.
പറയാനുള്ളത് കേൾക്കണം നമ്പുരാൻ. വിളിച്ചോണ്ട് പോണോ തന്റെ മോനെ. എന്റെ അച്ഛന്റെ തുണക്കാരൻ എന്ന അനുകമ്പയുടെ ഔദാര്യം കൊണ്ട് മാത്ര ഈ നിമിഷം വരെ അവന്റെ ചോരയും മുറ്റത്ത് ചിന്താത്തത്. എനിക്ക് ഉറപ്പുണ്ട് നമ്പുരാൻ, ആ ചോര വീണ പൂഴിവാരി നെഞ്ചോട് ചേർത്ത് അവൾ ഈ ജന്മം ജീവിച്ചു തീർക്കുമെന്ന്. എനിക്ക് ബോധിപ്പിക്കേണ്ടത് തമ്പുരാനോട് മാത്രമാണ്. തമ്പുരാൻ, ഇവനെ വിശ്വസിക്കരുത്. തമ്പുരാൻ, ഇവനെ വിശ്വസിക്കരുത്. കോലോത്ത പെണ്ണുങ്ങൾക്ക് മേലുള്ള എന്റെ കാഴ്ചക്ക് കാവൽ വെച്ചവനായവൻ. കേൾക്ക് തമ്പുരാൻ, കേൾക്ക്. പുതിയ കഥകള്, പുതിയ തന്ത്രം, ഇവന് മൈഥിലിയെ സ്വന്തമാക്കാനുള്ള ഭ്രാന്ത്. നീ ഇവിടെ പറഞ്ഞേ പറ്റൂ. വിശാൽ, പറഞ്ഞു കൊടുക്കണ ആ രാത്രി എന്താ സംഭവിച്ചെന്ന്. തമ്പുരാൻ, ഇംഗ്ലണ്ടിൽ പോകുന്നതിന്റെ തലേന്ന് ഞാനാണ് അഞ്ജലിയുടെ തൊടിയിൽ വരാൻ പറഞ്ഞത്. പലപ്പോഴേ കാണുന്നു ഞാൻ കോലോത്ത കുട്ടിയോടുള്ള അതിന്റെ തോന്നിയാസം. മോൾ എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? പോടാവിടെ എന്റെ കൈ മെനക്കെടുത്താതെ. എടാ പോവാൻ, പോടാ പോടാ പോടാ. മോള് നടന്നോ? രഘുമാമ കൊണ്ടേക്കാം, നടന്നോ. നടക്കും മോളെ. രഘുരാമനെ നീ ചേർന്ന് നടത്തിയ കള്ളക്കളിയുടെ കഥ. അഞ്ജലി മരിക്കാനുണ്ടായ കാരണം പറയടി, സത്യം പറയടി, പറയടി. രഘുരാമന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് മറ്റാരെങ്കിലും അറിഞ്ഞാ കൊന്നണയും ഞാൻ. നിന്നെ മാത്രമല്ല, ഇവളെയും നിന്റെ കൂട്ടുപോ ഒന്നടങ്ങ ഞാൻ നശിപ്പിച്ചളയും. മുന്നും പിന്നും നോക്കാനില്ലാത്തവനായി രഘുരാമൻ. പറഞ്ഞത്
മനസ്സിലായി. ചാന്ദിരിയോട് ഇനി വേറെ പറയണോ? രഘുരാമൻ മെനഞ്ഞ ചാതിയായിരുന്നു തമ്പുരാൻ. എന്റെ മക്കളുടെ ജന്മം പുരുഷാപത്തിന്റെ വെണ്ണയിൽ ഒടുങ്ങാതിരിക്കാൻ സത്യമൊന്ന് ബോധിപ്പിക്കാൻ പോവാ. കുഞ്ഞുണ്ണി, ഞാൻ മരിക്കണത് വരെ എന്റെ കൂടെ ഉണ്ടാവണം. പ്രാണം പറിച്ചെറിയുമ്പോ എനിക്കറിയില്ലായിരുന്നു എത്ര സുഹൃതങ്ങളുടെ ദാനമാണ് ഒരു ജന്മെന്ന്. കോടാനുകോടി പ്രകാശ വർഷങ്ങൾക്കു മകളെ പ്രാണന്റെ പരമാണുക്കൾ ജന്മജന്മാന്തരങ്ങളുടെ പുനർജനി തീരത്ത് പിറവി തേടുന്ന കാലം വരെ മതിമേടെ ഞാനും കാത്തിരിക്കും.